നമസ്കാരം. ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇസ്രായേലും ഹമാസും അവരുടെ ആക്രമണങ്ങളും. എന്താണ് ഹമാസിന്റെ ലക്ഷ്യം? ആരാണ് സമാധാനം തകർക്കുന്നത്? ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ കുറിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ. അദ്ദേഹത്തിന്റെ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ഹമാസും ഇസ്രയേലും ഇന്ത്യയും. ഹമാസ് ആരംഭിക്കുന്നത് ഒരു ജീവകാരുണ്യ സംഘടനയായാണ്. ആൾക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ, കിറ്റുകൾ, ഭക്ഷണം എന്നിവയൊക്കെ നൽകുകയാണ് ലക്ഷ്യം. പക്ഷേ പിന്നീട് അവർ ചെയ്യാൻ തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. ഇസ്രയേൽ സൈന്യം പിന്മാറിയതോടെ ഗാസയാണ് ഹമാസിന്റെ പ്രധാന കേന്ദ്രം. എന്നാൽ അവർക്ക് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിലും താല്പര്യമുണ്ട്. മറ്റൊരു രാജ്യം പിടിച്ചെടുക്കുക എന്നത് സമാധാന സൂചകമല്ല. ചാവേർ ആക്രമണങ്ങൾ നടത്തുക, വിദ്യാലയങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മിസൈലുകൾ വർഷിക്കുക, ശത്രുരാജ്യത്തെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക, ജനവാസ കേന്ദ്രങ്ങളിലും വാഹനങ്ങളിലും സ്ഫോടനം നടത്തുക, തിരഞ്ഞെടുപ്പുകൾ മരവിപ്പിക്കുക എന്നിവയും സമാധാന സൂചകമല്ല. ഇസ്രയേലിലെ ഭൂമി നശിപ്പിക്കാനായി അഗ്നിബലൂണുകൾ അയക്കുന്നതിന്റെ പേരിൽ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നുവരെ അവർ വിമർശനം നേരിടുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഭീകര സംഘടനയായി കാണുന്നവരാണ് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നിവർ. അവരുടെ സൈനിക വിഭാഗത്തെ മാത്രം ഭീകര സംഘടനയായി കാണുന്ന രാജ്യങ്ങളുണ്ട്. അവർ ഒരു ഭീകര സംഘടനയെ അല്ലെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. ഹമാസിന് സഹായം നൽകുന്ന രാജ്യങ്ങളുമുണ്ട്. ഇസ്രയേൽ അതിശക്തമായ പ്രത്യാക്രമണവും നടത്താറുണ്ട്. കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് ഇവയിലാണ്. അതിനൊരു കാരണമുണ്ട്. ഇസ്രയേൽ രൂപകൽപ്പന ചെയ്ത അയൺഡോം പ്രതിരോധ സംവിധാനം. ഹമാസിന്റെ മിസൈലുകൾ, ഷെല്ലുകൾ എന്നിവയെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് വായുവിൽ വെച്ചു തന്നെ നശിപ്പിച്ചു കളയുന്ന സംവിധാനം. ഫലമോ, മിസൈലുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ മാത്രം ഭൗമോപരിതലത്തിൽ പതിക്കുകയും മരണങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഹമാസിന് ഈ സംവിധാനം ഇല്ലാത്തതിനാൽ അവിടെ പതിക്കുന്ന മിസൈലുകൾ കൂടുതൽ ആളഭയം ഉണ്ടാക്കുന്നു. ഹമാസിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രയേൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ പൗരന്മാരെ വധിക്കുക എന്നത് അവരുടെ ലക്ഷ്യമല്ല. അവർ മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത് ഹമാസ് കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ തറകൾ എന്നിവയാണ്. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയുടെയും ജനവാസ കേന്ദ്രങ്ങളുടെയും സമീപത്തു നിന്നും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനാൽ അവയെ തകർക്കുന്നതിന് മുൻപ് രണ്ടുതരം മുന്നറിയിപ്പ് ഗാസയിലെ സാധാരണക്കാർക്ക് ഇസ്രയേൽ നൽകാറുണ്ട്. ഒന്ന്, ആക്രമണ മേഖലയിൽ നിന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലഘുലേഖകൾ വ്യോമമാർഗം നിക്ഷേപിക്കുന്നു. രണ്ട്, ഇതേ ഉദ്ദേശത്തിൽ തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആൾക്കാർക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനുള്ള സമയം നൽകിയ ശേഷം ശക്തമായ ആക്രമണം തുടങ്ങുന്നു. താരതമ്യേന സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കുമെങ്കിലും ഒരു യുദ്ധത്തിനും അത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ ഹമാസ് സാധാരണ മനുഷ്യരെ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും ആരോപണമുണ്ട്. സമവായം സ്വീകാര്യമല്ലാത്ത സാഹചര്യത്തിൽ യുദ്ധമുണ്ടാകുന്നു എന്നത് അനുഭവമാണ്, ചരിത്രമാണ്. ചില യുദ്ധങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. എന്നാൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്ന പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇരു കൂട്ടർക്കും മേൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകണം. ഗാസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ ഫറ്റായും ചേർക്കുന്ന യൂണിറ്റി സർക്കാർ ഇസ്രയേലുമായി ചർച്ച നടത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നതാണ് ഇന്ത്യയുടെ 2014 രൂപീകരിച്ച വിദേശ നയം. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നതും ഇന്ത്യയുടെ സ്ഥിരം നയമാണ്. 2014 മേഖലയിലെ ആക്രമണങ്ങളിൽ ഇന്ത്യ ഇരുപക്ഷത്തെയും അപലപിച്ചു. എന്നാൽ പാർലമെന്റിൽ ഇസ്രായേലിനെതിരായ പ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷ ശ്രമത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നിരുത്സാഹപ്പെടുത്തി. പിന്നീട് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ഇസ്രയേൽ ഇന്ത്യയോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. 2 വർഷം മുൻപ് പാലസ്തീനിലെ ഷഹേദ് എന്ന സംഘടനയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിയിൽ സാന്നിധ്യം നൽകുന്നതിനെ എതിർത്ത് ഇസ്രയേലിനൊപ്പം ഇന്ത്യ നിലകൊണ്ടു. ചില വിഷയങ്ങളിൽ ഇസ്രയേലിനെ എതിർത്തും ചിലതിൽ അനുകൂലിച്ചും ചിലതിൽ വിട്ടുനിന്നുമാണ് ഇന്ത്യ നിഷ്പക്ഷത നിലനിർത്തുന്നത്. എന്തായാലും മേഖലയിൽ സ്ഥായിയായ ശാന്തി പുലരണം. കൂടുതൽ സൗമ്യമാരെ നമുക്കും നഷ്ടപ്പെടരുത്. ഇങ്ങനെയാണ് ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.